ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മുഴുരാത്രി പ്രാർത്ഥനയുടെ ഈ നാലാമത്തെ യാമത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവിൻ്റെ അവസരത്തിനായി നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തിരമാലകളാൽ വലഞ്ഞ ശിഷ്യന്മാരുടെ അടുത്തേക്ക് നാലാം യാമത്തിൽ അവർ എന്തിനെയാണോ പ്രതികൂലമായി കണ്ടത് അതേ പ്രതികൂലത്തെ ചവിട്ടി നടന്നു എന്ന് കർത്താവിൻ്റെ സാന്നിധ്യം നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയദൈവമക്കളെ, മഹാമാരിയുടെ വലിയ സീസൺ കഴിഞ്ഞു. ഇത് വലിയ ആത്മമാരിയുടെ സീസണാണ്. ഒരിക്കൽ കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, മഹാമാരിയുടെ സീസൺ കഴിഞ്ഞു, ഇത് ആത്മമാരിയുടെ സീസണാണ്. ദിസ് ഈസ് എ ടൈം ഓഫ് ഗ്രേറ്റ് റിവൈവൽ, വലിയ ഉണർവിൻ്റെ കാലഘട്ടമാണ്. ഈ പവർവിഷൻ ടി വിയിലൂടെ ആ ഉണർവിനെ കർത്താവ് തുടർന്നു കൊണ്ടിരിക്കുന്ന ദൈവിക വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വി ആർ ഇൻ ദ വേർജ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റിവൈവൽ ദ വേൾഡ് ഹാസ് എവർ സീൻ. ഈ ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഉണർവ് നമ്മുടെ കാലഘട്ടത്തിൽ ആമേൻ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ സ്വീകരിച്ച് ആമേൻ പറയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആമേൻ യാമങ്ങളിൽ, കഴിഞ്ഞ രാത്രിയിലൊക്കെ ഗുഡ് ഫ്രൈഡേ ആയിട്ട് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ അതിനെ കൊണ്ടാടുകയും അതിനെ ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19:30 ഇപ്രകാരം പറയുന്നു. ദ ബുക്ക് ഓഫ് ജോൺ chapter 19:30. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്നു പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. സ്വന്തം ശിരസിൽ ആമേൻ തല ചായ്ച്ചുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ ഒരു ചെറിയ വാക്കാണ് നിവൃത്തിയായി. ഗ്രീക്ക് പദത്തിൽ അതിനെ ടെറ്റ്ലസ്റ്റായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ചെറിയ ഒരു വാക്കാണത്. ആമേൻ, പലരും അതിനെ തോറ്റവൻ്റെ വിലാപമായിട്ടാണ് കാണുന്നത്, തോറ്റവൻ്റെ വാക്കായിട്ടാണ് അതിനെ എടുക്കാറുള്ളത്. എന്നാൽ ഈ നാലാം യാമത്തിൽ മുഴുരാത്രി പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന ദൈവമക്കളുടെ ആത്മാവി ഞാൻ വിളിച്ചു പറയട്ടെ, അത് തോറ്റവൻ്റെ വാക്കല്ല, ജയിച്ചവൻ്റെ ജയഭേരിയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈനംദിനം ഇടപെടുന്ന നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഷയാണ് ടെറ്റ്ലസ്റ്റായി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ചിത്രകാരൻ ആ ടെറ്റ്ലസ്റ്റായി എന്ന വാക്കിൻ്റെ കോണ്ടക്സ്റ്റിൽ സംസാരിച്ചാൽ മനോഹരമായ ചിത്രം പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു പ്രീസ്റ്റ് അഥവാ ഒരു പുരോഹിതൻ ഈ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ഉദാത്തമായ പൂർണ്ണമായ വഴിപാട് ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു അക്കൗണ്ടൻ്റ് സംസാരിക്കുകയാണെങ്കിൽ ടെറ്റ്ലസ്റ്റായി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കടം മുഴുവൻ കൊടുത്തു വീട്ടി എന്നാണ്. ദൈവമക്കളെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ കടത്തെ എല്ലാം കർത്താവ് കൊടുത്തു വീട്ടി. പാപത്തിൻ്റെ കടത്തെ കർത്താവ് കൊടുത്തു വീട്ടി, രോഗത്തിൻ്റെ കടത്തെ കർത്താവ് കൊടുത്തു വീട്ടി. യെശയ്യാ പ്രവചനം 53 പ്രവചനാത്മാവിൽ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, നമ്മുടെ പാപത്തെ രോഗത്തെ എല്ലാം കർത്താവ് ചുമന്നു, നമ്മുടെ നിന്ദയെ നമ്മുടെ ഷെയിമിനെ കർത്താവ് ചുമന്നു. താങ്ക് യു ജീസസ്, ഹാലലൂയ. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഈ ദൂത് ഞാൻ ദൈവമക്കൾക്ക് കൈമാറുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു പറയാണ് സകലവും നിവർത്തിയായി, തികച്ചു തികച്ചു. ഈ ദൂത് ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നമ്മളോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തികയ്ക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. Because my God is the Alpha and the Omega. അവിടുന്ന് ആദ്യനും അന്ത്യനുമാണ്. ഹാലലൂയ. സകലത്തെയും പൂർത്തീകരിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹാമേൻ. സകലത്തെയും പൂർത്തീകരിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഹാമേൻ. വളരെ ചെറുപ്പത്തിൽ സൺഡർ സ്കൂളിൽ ഞാൻ പഠിച്ചൊരു പാട്ടുണ്ട്, ഹാമേൻ സ്തോത്രം. വഴിയിൽ വലഞ്ഞു ഞാൻ അലയാടിടാൻ ഇട വരികയില്ല, അവൻ എന്നെ പിരിയുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ലോകത്തിലെ ഏത് ബന്ധങ്ങളും അവസാനിക്കും. ഭാര്യ ഭർതൃബന്ധം അവസാനിക്കാൻ സാധ്യതയുണ്ട്.
സുഹൃത്ത് ബന്ധം അവസാനിക്കാൻ സാധ്യതയുണ്ട്. പകുതിക്കിട്ട് സകല ബന്ധങ്ങളും സകല പണികളും അവസാനിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹല്ലേലൂയ, പൂർത്തീകരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ കർത്താവ് ഒരു പണി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ജയകരമായി പൂർത്തീകരിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവ് നിന്നിൽ തുടങ്ങിയ പണി ആമേൻ അല്ലയോ ദൈവ പൈതലേ, അതിനെ പൂർത്തീകരിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നിന്നിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ച ദൈവം ആമേൻ കർത്താവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ആമേൻ. അല്പസമയം മുമ്പ് നാം ഒരുമിച്ച് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ, ആ ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ, കുഞ്ഞുങ്ങളുടെ വിവാഹം എങ്ങനെ നടക്കുമെന്നോർത്ത് വിലപിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ഈ നാലാം യാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. ആ വിധവയുടെ വീട്ടിൽ ആമേൻ കടക്കാർ പിടിച്ചു കൊണ്ടുപോകുവാൻ, കുഞ്ഞുങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ അവളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ ഓടി പ്രവാചകൻ്റെ അടുത്തേക്കെത്തി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്ക് അവൾ ഓടിക്കേറി. ഷീ വാസ് എ വിഷണറി. അവൾ കണ്ടു ആമേൻ കടക്കാർ തൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിക്കൊണ്ടുപോകുവാൻ വരുന്നു, അവരെ ബന്ധിച്ചു കൊണ്ടുപോകുവാൻ വരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, തലമുറകളെ ബന്ധിക്കുവാൻ, തലമുറകളെ കെട്ടിക്കളയുവാൻ പിശാച് അടുത്തു വരുമ്പോൾ അതിനെ ആത്മാവിൽ സെൻസ് ചെയ്യുന്ന, അത് കണ്ടിട്ട് ദൈവത്തെ സാന്നിധ്യത്തിലേക്ക് ഓടിക്കേറുന്ന ആമൻ നല്ല മാതാക്കൾക്കായി സ്തോത്രം, നല്ല പിതാക്കന്മാർക്കായി സ്തോത്രം. എന്താ സംഭവിച്ചെന്നറിയാമോ? അവരുടെ വീട്ടിനകത്തു നിന്ന് കർത്താവ് ഉറവയെ തുറന്നുകൊടുത്തു. വെറും പാത്രങ്ങളിൽ എണ്ണയുടെ ഒരു ഒഴുക്കുണ്ടായി. ആമേൻ. ആ ഒറ്റ മിറക്കിൾ കൊണ്ട്, ആ ഒറ്റ അത്ഭുതം കൊണ്ട് ഓ ഒരു തലമുറയ്ക്ക് മാത്രമല്ല, അടുത്ത തലമുറയ്ക്കൂടെ ഞാൻ വിശ്വസിക്കുന്നു കഴിയത്തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഉറവയെ തുറന്നു. ഇനി ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല, ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഇനി ആമേൻ ഭാവിയുടെ വഴികൾ തുറക്കപ്പെടത്തില്ല, ഇനി ജോലി കിട്ടത്തില്ല. ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറ, എന്റെ ദൈവം വിശ്വസ്തനാണ്, അവിടുന്ന് വഴിയില്ലാത്തടത്ത് പുതിയ വഴികളെ തുറക്കാൻ വിശ്വസ്തനാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ അവർ കണ്ടിട്ടില്ലാത്ത വഴി, ഹല്ലേലൂയ, ചെങ്കടലിൽ സ്വർഗം അവർക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചെങ്കിൽ ഈ മുഴുരാത്രി പ്രാർത്ഥനയിൽ ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന്, ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, ആരെന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമെന്ന് ആമേൻ നീറി പുകയുന്ന ദൈവത്തിൻ്റെ പൈതലേ, ലോർഡ് ഈസ് സ്പീക്കിംഗ് ടു യു. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ നിനക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും, ഞാൻ നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കും. കരങ്ങൾ ഉയർത്തി ഇരിക്കുന്ന സ്ഥലത്ത് കർത്താവിന് നന്ദിയോടെ സ്തുതിച്ചാടെ. വാട്ട് എ മൈറ്റി പ്രസൻസ്, വാട്ട് ആൻ ഓസം പ്രസൻസ്. ദൈവമക്കളെ, പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയട്ടെ, ഈ ലോകത്തിലെ എല്ലാ വഴികളും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞാലും ഒരു വഴി കർത്താവ് തുറന്നിട്ടിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവാണ് വഴിയെങ്കിൽ ആ വഴിയെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഞാൻ സെൻസ് ചെയ്യുന്നു, ചില തലമുറകൾക്ക് വേണ്ടി കർത്താവ് സൂപ്പർ നാച്ചുറൽ വഴികളെ തുറക്കുകയാ, പ്രകൃത്യാതീതമായ വഴികൾ. ഹല്ലേലൂയ. ഓ, ചില രാജ്യത്തേക്ക് വിസകൾ സൂപ്പർ നാച്ചുറലി സ്റ്റാമ്പ് ചെയ്യപ്പെടുകയാണ്. എല്ലാ വിസയും റദ്ദാക്കപ്പെടട്ടെ, രാജ്യത്തിൻ്റെ നിയമങ്ങളെ തിരുത്തി നിന്റെ തലമുറയെ ആമേൻ ദൈവം വാഗ്ദത്തം പറഞ്ഞ ദേശത്തേക്ക് അയക്കാൻ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, വാഗ്ദത്തങ്ങൾ ആമേൻ അന്വേഷിച്ച് നടന്ന ഇസഹാക്ക് തൻ്റെ പിതാക്കന്മാർ, ഹല്ലേലൂയ, പണ്ട് കുഴിച്ച കിണറുകളിൽ ആമേൻ ശത്രു മണ്ണിട്ട് മൂടിയത് കണ്ടെത്തി അവൻ കുഴിക്കുവാൻ ആരംഭിച്ചു. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, പ്രാർത്ഥിക്കാതിരുന്നാൽ യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ വാഗ്ദത്തം തെരഞ്ഞുപിടിച്ച് കുഴിക്കുവാൻ തുടങ്ങിയപ്പോൾ ശത്രു അതിനെ ക്ലെയിം ചെയ്യാൻ ശ്രമിച്ചു.
Hallelujah. Yad Adugunde Isahak Than Amen Kurikan Nirtil Irandai Irivatirandil. Hallelujah. Dala Miyamatil. I Madhyastha Prarthana Kazhinja Adutha Sessionil. Njan Atmavil Vilichu Parayatte. I Divasangal Atmavil Kurikina Divasangalayi Theerate. Amen. Nammude Amen Stotram Vagdattangale. Amen Claim Cheyyunna Swayathamakkunna Divasangalayi Theerate. Hallelujah. Thank you, Lord. Shatru claim cheyidittum Isaac amen kinaru kulikkunnu nirthiyilla than devathinte vajanam ingeneyanu parayunnathu than maari poi mattoru kinaru kulichittu pravachanaatmavil Isaac vilichu paranju. Hallelujah. Rehoboth, ee deshathe deivam enne varthippikkum. Ee deshathe deivam enne varthippikkum. Inna ee prabhathayamathil onnu vilichu parayan pattuvo? The Lord is going to expand me. Enne varthippikkan pogiya. Deivam enne uyarthan pogiya. My God is a God of promotion. Ende deivam Yehova Nisiyana. Njan idu paranjukondirikkumbol maranathinte chila kaiyeduthukale krushile raktham chila bhavanangalil ninnu maichu kalayum. യേശുവിന്റെ നാമത്തിൽ ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് വിടിവിക്കുകയാണ്. ഇല്ല, നീ മരിക്കുകയില്ല, നീ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഒരിക്കൽ കൂടെ വചനം പവർഫുള്ളായി ചില ഭവനങ്ങൾക്കകത്തേക്ക് ഇറങ്ങുന്നു. ഇല്ല, ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ ഞാൻ വർണ്ണിക്കും. ചില കുടുംബങ്ങൾക്ക് വേണ്ടി രഹബോത്ത് വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വർദ്ധനവ് ആ ഏത് ദേശത്താണോ ഇരിക്കുന്നത്, ഓ മൈ ഗാഡ്, ഇന്ന് ആത്മാവിൽ വിളിച്ചു പറ, എനിക്ക് വേണ്ടി ഒരു രഹബോത്ത് വെളിപ്പെടുക. എന്തുകൊണ്ടെന്നറിയാമോ? എൻ്റെ പാപത്തെ, എൻ്റെ ശാപത്തെ, എൻ്റെ രോഗത്തെ, എൻ്റെ ദുരിതത്തെ കാൽവറിയിൽ അവിടുന്ന് ചുമന്നൊഴിച്ചു. Thank you, Lord. Deyomakle, Sarafatile, Vidaviuda Vitile, Amen, Avasanate Apate, Avasanate Ade, Avasanate Breadine, Miraclinde, Adiate Adayaki Matiangil, E. Do the Ketundrik and Deyomakle, Yellam Tirnuvoi Kartadasane, Avasanichu, In Yang and a Jivikimanarilla, Yang and a Fisugodikumanarilla, Yang and a Kuningle Walartumanarilla, Yende Aditta Kale, Yavada Vecum in the Nicarilla. എന്നാൽ ആ മരക്കുരിശിൽ കടന്നുകൊണ്ട് ഓ സ്വന്ത ആമേൻ തോളിന്മേൽ ശിരസ് ജായിച്ചുകൊണ്ട് നിവർത്തിയായി എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഈവൻ ദോ യു മദർ ഫോർസേക്ക് യു, ഞാൻ നിന്നെ വിടത്തില്ല. യാരെയൊക്കെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, I have engraved you on my palms. എൻ്റെ കരങ്ങളിൽ ഞാൻ നിന്നെ വഹിച്ചിരിക്കുകയാണ്. യോഹനാന്റെ സുവിശേഷം 4:34 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ആമേൻ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. ഓ മൈ ബ്രേക്ക്ഫാസ്റ്റ്, മൈ ലഞ്ച് ആൻഡ് സപ്പർ, എന്നെ അയച്ചവൻ്റെ വേല തികയ്ക്കുക എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്, അതായിരുന്നു കർത്താവിൻ്റെ അജണ്ട. ഹല്ലേലൂയാ. ദൈവമക്കളെ, ആമേൻ. ആ കർത്താവ് ടെറ്റ്ലസ്റ്റായി എന്ന് പറയുമ്പോൾ വീണ്ടെടുപ്പിൻ്റെ വേദന അവസാനിപ്പിച്ചു. ആമേൻ. ദ പെയിൻ ഓഫ് റിഡംഷൻ വാസ് ഫിനിഷ്ഡ്. കർത്താവ് യേശു ക്രിസ്തു ഏറ്റ ഭംഗപ്പാടുകൾ, ഹാലേലൂയ, അവിടുത്തെ രോമകൂപങ്ങൾ അവർ പിഴുതെടുത്തു. താങ്ക് യു ലോർഡ്. തൻ്റെ ആമേൻ പുറത്ത് ഒന്ന് കുറേ 40 അടി 39 അടി അവർ അടിച്ചു. എൻ്റെ കർത്താവിനെ അവർ വിവസ്ത്രനാക്കി മാറ്റി. ഏറ്റവും വലിയ നിന്ദയായിരുന്നു അത്. യഹൂദ സംഹിത അനുസരിച്ച് അവർ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ആമേൻ കുറ്റവാളികളുടെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞെടുക്കും. അങ്ങനെയാണെങ്കിൽ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ട മനുഷ്യ, നിനക്ക് ആമേൻ ആ വസ്ത്രത്തെ മടക്കി നൽകുവാൻ നിന്റെ അപ്പൻ്റെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി. എന്തുകൊണ്ടാണ് കർത്താവ് ഇതെല്ലാം സഹിച്ചത്? യെരമ്യാവ് 33:3 പറയുന്നു, എന്നെ തൻ്റെ ആദ്യ സ്നേഹത്താൽ ഞാൻ ദോഷി ആയിരിക്കുമ്പോൾ തന്നെ, ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ കർത്താവിന് എന്നോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തി.
Thank you, Lord Jesus. വീണ്ടെടുപ്പിന്റെ വേദന ആമേൻ അവസാനിപ്പിച്ചു. ഇന്ന് രോഗത്തിന്റെ വേദന വഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഭാതയാമത്തിൽ ആത്മാവിൽ ഞാൻ പറയുകയാണ്, അവിടുത്തെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വരാൻ സാധ്യതയുണ്ട് എന്നല്ല, സൗഖ്യം വരാൻ ആമേൻ ചാൻസ് ഉണ്ട് എന്നല്ല, ഈ ആമേൻ സെഷനിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില കുടുംബങ്ങളെ നോക്കി ചില വ്യക്തികളെ നോക്കി പറയുകയാണ്, ആമേൻ യു ആർ ഹീൽഡ്, നിനക്ക് സൗഖ്യം വന്നു. It's already done. Thank you, Holy Spirit. Oh my God. കഴിഞ്ഞ സെഷനുകളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ആമേൻ. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ആമേൻ, ഡോക്ടറിൻ്റെ കത്രിക തൊടാതെ ഒറ്റത്തുള്ളി രക്തം നിലത്ത് വീഴാതെ കർത്താവ് ഇപ്പോൾ ചിലരെ വിടുവിക്കുക. വാട്ട് ഈസ് ദ റീസൺ? അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി കർത്താവ് ഊറ്റി നൽകി. അവിടുത്തെ വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടു. അവിടുന്ന് സകലത്തിൻ്റെയും സകല വേദനയും വഹിച്ച കർത്താവാകുന്നത് കൊണ്ട് ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആ വേദന നീ ഇനി വഹിക്കേണ്ട കാര്യമില്ല, ആ രോഗം നീ ഇനി ചുമക്കേണ്ട കാര്യമില്ല. ബിക്കോസ് പെയ്ഡ് ഇറ്റ് ഓഫ്, എല്ലാം കൊടുത്തു വീട്ടി, ആമേൻ, കടം മുഴുവൻ വീട്ടി, ആമേൻ, നാം നീതീകരിക്കപ്പെട്ടു. ആമേൻ. താങ്ക് യു ലോർഡ്. രണ്ടാമതായി ആമേൻ, ടെറ്റ്ലെസ്റ്റ് ആയി എന്ന പദം കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ആമേൻ പൂർത്തിയാക്കി. ദ പ്ലാൻ ഓഫ് റിഡംഷൻ വാസ് ഫിനിഷ്ഡ്. Thank you, Lord Jesus. ദൈവമക്കളെ, എഫീസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്, ആമേൻ, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ഹാലലൂയ. ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ വായിക്കുന്നൊരു വേദഭാഗമാണത്, ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ എന്നെ കണ്ടെന്ന്. താങ്ക് യു ലോർഡ്. പ്രൈസ് ഗാഡ്. എഫീസ് ലേഖനത്തിൻ്റെ ആമേൻ ഒന്നാം അധ്യായം ആ മൂന്നാമത്തെ വാക്യം മുതൽ പതിനാലാമത്തെ വാക്യം വരെ പൗലോസ് ലീഗ ജയിലറയിലാണെങ്കിലും താൻ വലിയ മർമ്മത്തെയാണ് പ്രസ്താവിക്കുന്നത്. എന്താണ് താൻ പറയുന്നത്? ആദ്യത്തെ വാക്കുകളിൽ പിതാവായ ദൈവം മനുഷ്യരാശിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ആമേൻ ഭാഗത്തിൽ ആ പതിനാല് വരെയുള്ള വാക്യത്തിൽ ആമേൻ പുത്രനായ ദൈവം മനുഷ്യരാശിക്ക് വേണ്ടി എന്തു ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഏറ്റവും അവസാന വാക്യം 13-14 വാക്യങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തു ചെയ്തിരിക്കുന്നു എഴുതിയിരിക്കുന്നു. ആമേൻ. പിതാവായ ദൈവം മനുഷ്യൻ പാപത്തിൽ വീഴുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ആമേൻ പുത്രനായ യേശുവിനെ ഒരുക്കി. ആമേൻ. ഹല്ലേലൂയാ. ഞാൻ ആത്മാവിൽ ദൈവമക്കളോട് പറയട്ടെ, ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് യു റിസീവ്ഡ് ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ഇറ്റ്സ് നോട്ട് യുവർ കാർ, ഇറ്റ്സ് നോട്ട് യുവർ ഹൗസ്, ഇറ്റ്സ് നോട്ട് യുവർ ജോബ്, ഇറ്റ്സ് നോട്ട് യുവർ വെൽത്ത്. നിങ്ങളുടെ കാറല്ല, നിങ്ങളുടെ വീടല്ല, നിങ്ങളുടെ സമ്പാദ്യമല്ല, ലോകത്തിൽ ആമേൻ ഈ ജന്മത്തിൽ കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ യേശുവാണെന്ന് പറയുന്ന ദൈവമക്കൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ആട്ടി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇറ്റ് ഈസ് ജീസസ്. ഹല്ലേലൂയാ. ആമേൻ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ലീഗ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത നന്മ ഏതാണ്? ആ നന്മ യേശു എന്ന നന്മ. എൻ്റെ കർത്താവാണ് എൻ്റെ സകല നന്മയുടെയും ഉറവിടമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കാൽവറി ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളെയും എല്ലാ ആമേൻ സ്തോത്രം അനുഗ്രഹങ്ങളെയും നിത്യജീവനെയും ഓർത്ത് നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. Praise you, Jesus. The plan of redemption was finished. Oh, Ephesians lekhanam onnam adhyayathil nam inganeya kaanunna trinity is very easy to tell ile, but simple aayittu manasilakkam. Pidavaya deivam plan cheydu, putranaya yesu christu adine execute cheydu, naan cheyidolam ennu paranje amen pidavinte dautyamayi bhoomiyilekku irangi vannu. Hallelujah. Namakku vendi tande raktham avasanathulli raktham vare ooti nammale veendeduthu. Thank you, Lord. The theme of the Bible is redemption. Ulpatti mudal velippadu vare nam kaanuna deiva vachanathinte theme ennu parayunnathu amen redemption aanu, veendeduppaanu. Adorthu en kartavane stuthikkunnu. Veendeduppinte paddathi poorthigarikkunnathu Calvary crucilaanu. Aa paddathiyude poorthigaranathinaayi parishuddhaatmaavinal namme seal cheedirikkukayaanu. We are sealed by the Holy Spirit. Nanniyode en kartavane stuthikkunnu. And the third thing, the payment of redemption was finished.
സ്തോത്രം. വീണ്ടെടുപ്പിന്റെ ആമേൻ വില കൊടുത്തു വീട്ടിയിരിക്കുകയാണ്. വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു വീട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു കാൽവറിയിൽ സകലത്തെയും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആമേൻ. ഹി ഹാസ് ഫുൾഫിൽഡ് ഓൾ ദ പ്രോമിസസ്. ലൂക്കോസിന്റെ സുവിശേഷം 24:44 ഇങ്ങനെ പറയുന്നു, പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ. ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്ന് പറഞ്ഞു. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവ് പറയാണ്, എന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നതിൻ്റെ നിവർത്തീകരണമാണ് കാൽവറി ക്രൂശിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവമക്കളെ, കാൽവറി ക്രൂശിൽ സംഭവിച്ചത് യേശു കർത്താവിൻ്റെ മരണം, ഇറ്റ് വാസ് നോട്ട് ആൻ ആക്സിഡൻ്റൽ ഡെത്ത്. ആമേൻ. അത് നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയായിരുന്നു. യേശു കർത്താവിനോടുള്ള വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയായിരുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം മൂലം നമുക്ക് എന്നാ കിട്ടിയത്? നമുക്ക് എന്നാ സ്വായത്തമാക്കാൻ കഴിഞ്ഞത്? വി ബിക്കെയിം ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. അബ്രഹാമിൻ്റെ ആമേൻ സ്തോത്രം വാഗ്ദത്തത്തോട് പുലബന്ധം പോലും ഇല്ലായിരുന്ന നമ്മെ ആമേൻ സ്തോത്രം അബ്രഹാമിൻ്റെ വാഗ്ദത്തത്തോട് കൂട്ടിയോജിപ്പിച്ചു. ഇസ്രായേൽ പൗരത്വത്തോടെ യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന നമ്മെ ആമേൻ സ്തോത്രം ക്രിസ്തുവിൻ്റെ ആമേൻ കൂട്ടവകാശികളാക്കി തീർത്തു. ആ ദൈവിക വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്ക്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ മൈക്കൽ ഏഞ്ചലയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. മൈക്കൽ ഏഞ്ചലയെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് സുന്ദരമായ അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളായിരിക്കും ഓർമ്മ വരുന്നത്. ആമേൻ. എന്നാൽ ഒരു സത്യം ഞാൻ ദൈവമക്കോട് പറയട്ടെ, ചരിത്രം ഇപ്രകാരമാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മനോഹരമായ മാസ്റ്റർ പീസായിട്ടുള്ള ഒത്തിരി പ്രതിമകൾ ഈ ലോകത്തിലുണ്ട്. ആമേൻ. അതെല്ലാം കൂടെ ഗവേഷകന്മാർ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു സത്യം മനസ്സിലാക്കി. ആമേൻ. ഫിനിഷ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസുകളേക്കാൾ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള മാസ്റ്റർ പീസുകളാണ് അധികമുള്ളത്. ആമേൻ. പൂർത്തീകരിക്കാത്ത ശില്പങ്ങൾ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. അവർ മാസ്റ്റർ വീവർ, നമ്മുടെ നല്ല കർത്താവ്. ആമേൻ സ്തോത്രം. പകുതി കിട്ടിട്ട് പോകുന്ന ദൈവമല്ല, അവിടുന്ന് സകലത്തെയും പൂർത്തീകരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അതെല്ലാം ക്രിസ്തുവിൽ ഉവ്വേ ഉവ്വേ എന്നാകയാൽ ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതുപോലൊരു 4-ാം യാമത്തിലാണ്, ഇതുപോലൊരു വെളുപ്പിനെ സമയത്താണ് ആമേൻ സ്തോത്രം യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനെ ഭയന്ന് പ്രാണഭയത്തിൽ യാവോക്കിൻ്റെ കടവിൽ ദൂതനുമായി മല്ലുപിടിക്കുന്നത്. ഓ ഈ മുഴുരാത്രി പ്രാർത്ഥന ആമേൻ മല്ലുപിടിക്കുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവി ഞാൻ പറയട്ടെ, കേരളക്കരയിൽ ഈ പ്രാർത്ഥന വലിയൊരു റിവൈവലായി തീരാൻ പോവുകയാണ്. കാരണം എന്തെന്ന് പറയാമോ? പ്രൈസ് ഗാഡ്. പ്രാർത്ഥനാമുറികളിലാണ് ഉണർവാരംഭിച്ചിട്ടുള്ളത്. അടുത്ത കാര്യം ഞാൻ ദൈവമക്കോട് പറയാം, ഉണർന്ന് പ്രാർത്ഥിച്ചവർക്കാണ് ദൈവം ഉണർന്നിനെ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ വ്യക്തമായി പറയട്ടെ, ഉണർന്ന് ബോധപൂർവം ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്കാണ് ദൈവം ഉണർവിനെ നൽകിയിട്ടുള്ളത്. ആമേൻ. ഞാൻ ആത്മാവിൽ കാണുന്നു ചരിത്രത്തിൽ പേരെഴുതപ്പെടുന്ന ഉണർവിൻ്റെ വീരന്മാർ ആമേൻ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ ാണ് താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ഗാഡ്. നാം ആമേൻ ഈ പവർവിഷൻ ചാനൽ, പവർവിഷൻ ടി വി കൂടുതൽ പ്രാധാന്യം നൽകുന്ന പ്രാർത്ഥനയ്ക്കാണ്. കാരണം നമുക്കറിയാം പ്രാർത്ഥനയിൽ തുറക്കാത്ത വഴികളില്ല. അല്പസമയം മുമ്പ് ആമേൻ കർത്തദാസന്മാർ മുട്ടിന്മേൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്തെന്നറിയാമോ അതിൻ്റെ രഹസ്യം? ആമേൻ സ്തോത്രം. ദാനിയേല് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ സിംഹക്കുഴിയിൽ ആ ദാനിയേലിൻ്റെ മുമ്പിൽ ആമേൻ തന്നെ വിഴുങ്ങുവാൻ നിൽക്കുന്ന സിംഹങ്ങൾ മുട്ടുമടക്കിയെങ്കിൽ നിങ്ങളെ വിഴുങ്ങുവാൻ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കത്തക്കവണ്ണം ഇന്ന് ഈ ആമേൻ മുഴങ്കാലുകൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വൃഥാവല്ല. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമക്കളെ, ആമേൻ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മിഷണറിയുടെ ചരിത്രം ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് പ്രേയിങ് ഹൈഡ് എന്നാണ്. പ്രേയിങ് ഹൈഡ്. യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ. ആമേൻ. ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ആമേൻ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒരു ചെറിയ ബുക്ക്ലെറ്റ് കിട്ടും, PDF ഫയൽ കിട്ടും. ആ മനുഷ്യനെ പറ്റിയുള്ള, ആ മിഷണറിയെ പറ്റിയുള്ള ചരിത്രമാണ്. യു മസ്റ്റ് റീഡ് ഇറ്റ്. നിങ്ങളത് വായിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ആ മനുഷ്യൻ ഒറ്റ സ്ട്രെച്ചിൽ 6 മണിക്കൂർ, 8 മണിക്കൂർ
ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള പ്രാർത്ഥനാ വീരന്മാരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നാം കൊയ്യാൻ പോകുന്നത് ഐ ബിലീവ് ദിസ് ഈസ് എ സീസൺ ഓഫ് ഗ്രേറ്റ് ഹാർവെസ്റ്റ് യേശുവിൻ നാമത്തിൽ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ അന്ന് കണ്ണുനീരൊഴുക്കിയ മിഷണറി വര്യന്മാരുടെ കണ്ണുനീർ വൃതാവായി പോയിട്ടില്ല Praise God. He prayed. He manishinte pere. I mean praying hide allai enna allayirunnu. John hide ennaan adhekathinte pere. Pakshe I mean stotram adhekathinte marana shesham. Logam adhekathinte kodutha perana. Praying hide. Inna ee I mean stotram message njan paranju kondirikkumbo. Njan oru challenging aayittu oru question. Ningalodu I mean chodikkukayanu. Priya deivamakkale after your death. കർത്താവ് നിങ്ങളെ ആമേൻ മക്കളെ നിന്റെ ശുശ്രൂഷ കഴിഞ്ഞു ഇങ്ങ് കയറി പോരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലോകക്കാർ നമ്മളെ എങ്ങനെയായിരിക്കും അഡ്രസ് ചെയ്യുന്നത് പൗലോസ് ലീഗ തൻ്റെ കൂടെ ശുശ്രൂഷിച്ച അനേക ആമേൻ ദൈവദാസന്മാരുടെ പേര് പറഞ്ഞിട്ട് വേഗത്തിൽ അവരെ പറ്റി ഒന്ന് രണ്ട് ആമേൻ വരികളിൽ എഴുതി റോമാലേഖനം അവസാനിപ്പിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ലോകം നമ്മെ ഒന്ന് രണ്ട് വരികളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവരെന്തായിരിക്കും നമ്മളെ പറ്റി പറയുന്നത് Thank you, Lord. Praying hide in the prarthana idayirunnu. Kartave, Amen. Each soul, each day. Oru aathmav, oru divasam. Enikku oru aathmavine tharanam. Either you give me one soul each day, otherwise you can take my life. O Rabba Shandara, enikku oru aathmavine tharanam. Allengil enne nithyathilekku vilichu cherkanam. Deivamakkale, prarthana kelkkunna oru deivamundu ketto. Charithramaa njan parayunnathu. 365 vishwasikale praying guide-inu swargam koduthu. ഞാനിങ്ങനെ പറയാറുണ്ട് ഹാലലൂയ ഈസ് ജസ്റ്റ് ലൈക്ക് മലയാളീസ് മലയാളി ദൈവമക്കളെ പോലെ അടുത്ത വർഷം അദ്ദേഹം പ്രാർത്ഥിച്ചു കർത്താവെ രണ്ട് ആത്മാക്കളെ എനിക്കൊരു ദിവസം തരണം പ്രൈസ് ഗാഡ് കർത്താവ് പ്രാർത്ഥനയും കേട്ടുകേട്ടോ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ഹാലലൂയ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ് അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം താങ്ക് യു ലോർഡ് ജീസസ് ദൈവമക്കളെ ആമേൻ അത്ഭുതകരമായ ഉറവകളെ തുറക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എൻ്റെ മെസ്സേജിനെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയട്ടെ ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനും നമുക്ക് തന്നാൽ അതിന് പരിമിതിയുണ്ട് കേട്ടോ അന്നത്തെ ഏറ്റവും വലിയ ആമേൻ പണക്കാരനായിരുന്ന അബ്രഹാം തൻ്റെ ദാസിയായ ഹാഗറിന് കൊടുത്തുവിട്ടത് ഒരു തുരുത്തി വെള്ളമായിരുന്നു ആമേൻ ഹാലലൂയ കുറച്ച് അപ്പവും കൊടുത്തുവിട്ടു 318 അഭ്യാസികൾ ഒറ്റ നേരത്ത് ആഹാരം കഴിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ തൻ്റെ ദാസിയെ പറഞ്ഞുവിട്ടപ്പോൾ കൊടുത്തുവിട്ടതിന് കണക്കുണ്ടായിരുന്നു എന്നാൽ സ്തോത്രം ആദ്യം ഓടി മരുഭൂമിയിലെത്തിയപ്പോൾ ആരും എന്നെ കാണുന്നില്ലെന്ന് നിറവയറുകളോടെ ആമേൻ വിചാരിച്ചിരുന്ന ആമേൻ ഹാഗർ ദൈവത്തെ നോക്കി ഒരു പേര് പറഞ്ഞു എൽ റോയ് ദ ഗാഡ് ഹു സീസ് മീ ദൈവമക്കളെ ഇന്ന് ഹാഗർ ദൈവത്തെ നോക്കി വിളിച്ച പേര് ഞാൻ നിങ്ങളോട് പ്രവചിച്ചു പറയുക നിങ്ങളുടെ കഷ്ടതയെ കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ നെടുവീർപ്പിനെ കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ നെടുവീർപ്പുകളെ കാണുക മാത്രമല്ല ആ നെടുവീർപ്പിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ആ മാറെ മധുരമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാൽ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കിവിടപ്പെട്ട ഹാഗർ മരുഭൂമിയിൽ കുഞ്ഞിൻ്റെ കണ്ണുനീർ കാണുവാൻ കഴിയാതെ ഒരൻപിമ്പാട് ദൂരത്ത് കുഞ്ഞിനെ മാറ്റിക്കടത്തി കരയുകയാണ് ഓ എനിക്കവൻ്റെ മരണം കാണുവാൻ കഴിയുന്നില്ല താങ്ക് യു ലോർഡ് ജീസസ് ദൈവമക്കളെ മരണം ആമേൻ സ്തോത്രം മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ അമ്മയുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതനിറങ്ങി പറഞ്ഞു ഹാഗറേ നീ ഭയപ്പെടണ്ട നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാനൊരു ഉറവ തുറന്നിട്ടുണ്ട് യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതയാമത്തിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുക സം സൂപ്പർ നാച്ചുറൽ വേയ്സ് ഹാലലൂയ ഒരു പെറ്റ അമ്മയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കാണുവാൻ കഴിയാതെ ചെവിപുത്തി കരഞ്ഞ ആമേന അമ്മയ്ക്ക് വേണ്ടി ആമേന മരുഭൂമിയുടെ ബെർഷേബ മരുഭൂമിയുടെ അടിത്തട്ടിലൂടെ ഒഴുകിപ്പോയൊരു ജലത്തിൻ്റെ സ്രോതസ്സിനെ പൊക്കിക്കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ ഒരു ഉറവയായി തുറന്നു കൊടുത്തിട്ട് ഇന്നും അത് വറ്റിപ്പോയില്ലെങ്കിൽ ആത്മാവിൽ പറയട്ടെ ലോകത്തിൻ്റെ വഴികളെല്ലാം അടയും ലോകത്തിൻ്റെ സാധ്യതകളെല്ലാം അടയും എന്നാൽ ദൈവം തുറക്കുന്ന വഴികൾ അടയുകയില്ല അങ്ങനെ Pray for you people of God. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ കണ്ണുകളും ദൈവത്തിലടച്ചാണ് Hallelujah. Thank you, Lord. ക്രൂശിൽ കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു സകലവും നിവർത്തിയായി
Thank you, Lord Jesus. Acharya, ota sentence nagatha. Nammada nitya jeevan adangi irikkunnal namakku kartavane stuthikkam. Ella kandukalum adayatte. Ella hrudayangalum devasannathil ekagramakkatte. Thank you, Holy Spirit. Kartave, avadte Calvary maranathinai njangal nanni parayunu. We believe, Kartave, njangal viswasikkunnu. It was our labor room. Njangal jenichathu Kartave avadte Calvaryilude aanu. Thank you, Lord. Nangaki Bumil, Nangakai Nitiril, Yendo Kesaupakilondo, Adinde Elam, Amen Sotram, Uravidam, Avadate Calvary Maranamana, Nangalavate Sandilik Summer Bikinum, Kartave, Nangada Pabam, Nangada Rogam, Nangada Duridangal, Nangada Kadaparam, Elatame out of the Koditu Viti than I, Nani Oda and Kartavanes to the Kino, Oracle Kode, Kartave, E meeting Il Pangadikina, Nangada message get to Kodikina, the Yomakle Atma will Aningrichu. പ്രാർത്ഥിക്കുന്നു ലെറ്റ് ദേർ ബി ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ ഹല്ലേലൂയ കർത്താവെ ഉറക്കമില്ലാത്ത ചിലർക്ക് രാത്രിയിൽ ഉറക്കമില്ലാത്ത ചിലർക്ക് ടെൻഷൻ അടിക്കുന്ന ചിലർക്ക് ഹല്ലേലൂയ യാക്കോബിനെ പോലെ ഉറക്കമില്ലാത്ത നാളുകളിൽ മുന്നോട്ട് പോകുന്ന ആമേൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് പോലും സൗഖ്യമില്ലാതെ ഉറക്കമില്ലാത്ത ചിലർക്ക് കർത്താവെ അവിടുത്തെ കരം തൊടുന്നതിനായിട്ട് നന്ദി പറയുന്നു സൗഖ്യത്തെ പ്രദാനം ചെയ്യാനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഹല്ലേലൂയ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട് താങ്ക് യു നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട പവിഷന്റെ കായർ ആമേൻ ചില ഗാനത്തിന്റെ വരികൾ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം താങ്ക് യു ജീസസ്